എൻ്റെ ബേബിയാണ് ജയഭാരതി. ജയൻ എന്ന ഇതിഹാസ നായകനെ അദ്ദേഹത്തിൻ്റെ ബന്ധുവായ ജയഭാരതി ഓർമ്മിച്ച ചില വാക്കുകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ജയൻ എനിക്ക് ബേബിയാണനായിരുന്നു. അറിഞ്ഞും അറിയാതെയോ ഒരിക്കൽ പോലും ജയേട്ട എന്ന് ഞാൻ വിളിച്ചിട്ടില്ല. എൻ്റെ അമ്മയുടെ സഹോദരൻ്റെ മകനായിരുന്നു ജയൻ. വളരെ ചെറുപ്പത്തിലെ ഞാനും ബേബിയണ്ണനുമൊക്കെ ജീവിതത്തിൻ്റെ രണ്ട് മേഖലകളിലേക്ക് കടന്നുപോയവരാണ്. ഞാൻ സിനിമയിലേക്കും ബേബിയണ്ണൻ ഇന്ത്യൻ നേവിയിലേക്കും. ജീവിത പ്രയാസങ്ങൾ തന്നെയായിരുന്നു ഞങ്ങളെ ചെറുപ്പത്തിൽ തന്നെ വ്യത്യസ്ത തൊഴിൽ മേഖലകളിലേക്ക് എത്തിച്ചത്. കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ളതിൽ പിന്നെ സിനിമയിൽ വന്ന ശേഷമാണ് ബേബിയണ്ണനുമായി വളരെ അടുപ്പമുണ്ടാകുന്നത്. നേവിയിലെ ഉദ്യോഗം രാജിവെച്ച് സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹവുമായെത്തിയ അണ്ണന് തുടക്കകാലത്ത് ചില ചെറിയ സഹായങ്ങൾ ഞാനും ചെയ്തു കൊടുത്തിരുന്നു. പക്ഷേ അതൊന്നുമായിരുന്നില്ല ബേബിയണ്ണന്റെ വിജയത്തിന് പിറകിൽ. കൃത്യനിഷ്ഠ, കഠിനാധ്വാനം, വിനയം, ഇതൊക്കെയായിരുന്നു അണ്ണനെ പെട്ടെന്ന് വലിയവനാക്കിയത്. അഭിനയ താല്പര്യം സ്കൂൾ പഠനകാലത്തെ അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നേവിയിൽ ജോലി ചെയ്യുമ്പോഴും നാടകങ്ങളിൽ അഭിനയിച്ച കഥകളൊക്കെ വലിയ ആവേശത്തോടെ വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവെക്കുന്ന വേളയിൽ അണ്ണൻ പറഞ്ഞിട്ടുമുണ്ട്. സ്കൂൾ ജീവിതകാലത്തും നേവി ഉദ്യോഗസ്ഥനായിരിക്കുമ്പോഴും ഉള്ള അണ്ണന്റെ സാഹസ പ്രവൃത്തികൾ മറ്റു പലരിൽ നിന്നുമാണ് ഞാൻ അറിഞ്ഞത്. പിൽക്കാലത്ത് സിനിമയിൽ കാണിച്ച സാഹസങ്ങൾ വലിയൊരളവിൽ തന്നെ യഥാർത്ഥ ജീവിതത്തിലും ഉണ്ടായിരുന്നു. സിനിമയിൽ വന്നപ്പോൾ അഭിനയത്തിലായി ആ സാഹസികത. ജോലി രാജിവെക്കുമ്പോൾ കൃത്യമായ ഒരു ലക്ഷ്യബോധം അണ്ണനുണ്ടായിരുന്നു. സിനിമയിൽ അഭിനയിക്കണം, പ്രശസ്തനാവണം, ഇതൊക്കെ പെട്ടെന്ന് സാധിക്കുന്ന കാര്യമല്ലെന്ന് നല്ല ബോധ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. സിനിമയിൽ തൻ്റെതായൊരു സാമ്രാജ്യം കെട്ടിപ്പോക്കാൻ വലിയ രീതിയിൽ തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ബേബിയണ്ണൻ. വളരെ ചെറിയ വേഷങ്ങൾക്ക് പോലും തൻ്റെതായ ഒരു മിഴിവ് നൽകാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹം. നസീർ സാറിൻ്റെ പാതയിലൂടെയായിരുന്നു അണ്ണനും സഞ്ചരിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്വഭാവ വിശേഷണങ്ങളെല്ലാം ബേബിയണ്ണനിലും ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. അവർ തമ്മിൽ സഹോദരതുല്യമായ അടുപ്പം അണ്ണന്റെ അഭിനയ ജീവിതത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ഒരു കുറുക്കു വഴികളും അദ്ദേഹം തേടിയില്ല. തന്റെ കഴിവിലുള്ള ഉറച്ച വിശ്വാസവും പ്രയത്നിക്കാനുള്ള വലിയ മനസ്സും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതുതന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ കൈമുതൽ. അഭിനയത്തോടൊപ്പം തന്നെ പൊന്നുപോലെ സൂക്ഷിച്ച തന്റെ ശരീരവും സിനിമയ്ക്ക് വേണ്ടി സംക്രമിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. ശബ്ദവും സൗന്ദര്യവും ശരീരവും അഭിനയത്തിന്റെ ഗാംഭീര്യവും സാഹസികതയും എല്ലാം സമന്വയിപ്പിച്ചായിരുന്നു ബേബിയണ്ണനിലെ നടൻ. പക്ഷേ ആ നടനത്തിന്റെ പലമുഖങ്ങൾ കാണാൻ നമുക്ക് ഭാഗ്യമില്ലാതെ പോയി. സിനിമാ നടൻ എന്ന നിലയിൽ അണ്ണനുണ്ടായ പേരും പ്രശസ്തിയുമൊക്കെ നസീർ സാറിനെ വരെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ഓരോ സിനിമയുടെയും ലൊക്കേഷനിലേക്ക് എത്തുമ്പോഴും ഞങ്ങൾ പറഞ്ഞു, അടുത്ത വർഷത്തോടെ മലയാള സിനിമ മറ്റൊരു തലത്തിലേക്ക് മാറി വരും. തമിഴിലും തെലുങ്കിലും ബോളിവുഡിലുമൊക്കെയുള്ള ചിത്രങ്ങളുടെ രീതിയിലേക്ക് മലയാള സിനിമയുടെ ട്രെൻഡ് മാറി വരും. അത്ഭുതപ്പെടുത്തുന്ന ആക്ഷൻ സിനിമകളുടെ കാലമായിരുന്നു അത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന വർഷം. ഹരിഹരൻ സാറിന്റെ പഞ്ചമി മുതൽ വേണുസാറിന്റെ അറിയപ്പെടാത്ത രഹസ്യം വരെ 50-ലേറെ ചിത്രങ്ങളിൽ ഞാൻ ബേബിയണ്ണനോടൊപ്പം അഭിനയിച്ചു. നടനെന്ന നിലയിൽ തന്നിൽ നിന്നും സംവിധായകൻ പ്രതീക്ഷിക്കുന്നത് കിട്ടുന്നുണ്ടോ എന്ന് അണ്ണൻ ഓരോ സീൻ എടുക്കുമ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നു. ആക്ഷൻ സിനിമകളിലെ കോരിത്തിരിപ്പിക്കുന്ന സാഹസിക രംഗങ്ങൾ കാണുമ്പോൾ പലരും അല്പം വിഷമത്തോടെ പറഞ്ഞിട്ടുണ്ട്, ജീവൻ പണയം വെച്ചുള്ള ഈ കളി വേണോ? പക്ഷേ ജയൻ എന്ന നടനെ, ജയൻ എന്ന പെർഫെക്ഷനിസ്റ്റിനെ അത് വേണമായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ സംതൃപ്തി. തോപ്പിൽ ബാസി സാറിന്റെ മോചനം ഞങ്ങൾ ഒന്നിച്ച വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമായിരുന്നു. അന്നത്തെ ഇമേജ് വെച്ച് ആ സിനിമ വേണ്ട രീതിയിൽ സ്വീകരിക്കപ്പെടുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ഉണ്ടായില്ല. ചർച്ച ചെയ്തതെല്ലാം ജയൻ എന്ന നടന്റെ സാഹസികത നിറഞ്ഞ കഥാപാത്രങ്ങളായിരുന്നു. പുതിയ വെളിച്ചവും കരിപുരന്റെ ജീവിതവും ചന്ദ്രഹാസവും ഒക്കെ ബേബിയണ്ണന്റെ സാഹസികത നിറഞ്ഞ വേഷങ്ങളായിരുന്നു. തിരിച്ചിറങ്ങാനാവാത്ത വിധം ബേബിയണ്ണനും ഞാനും നായിക നായകന്മാരായ അറിയപ്പെടാത്ത രഹസ്യവും അഗ്നിശരവും ആക്രമണവും അണ്ണനില്ലാതെ പൂർത്തീകരിക്കേണ്ടി വന്നു. അതിൻ്റെ പോരായ്മകളെല്ലാം ആ സിനിമയിൽ ഉടനീളം ഉണ്ടായിരുന്നു. ജയന് പകരം വയ്ക്കാൻ മറ്റൊരാളില്ലെന്ന് പറയാതെ പറയും പോലെയായിരുന്നു അത്. ഇതായിരുന്നു ജയഭാരതി തൻ്റെ സ്വന്തം അണ്ണനെക്കുറിച്ച്, ബേബിയണ്ണനെക്കുറിച്ച്, ഇതിഹാസ നായകൻ ജയനെക്കുറിച്ച് പങ്കുവച്ച കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കടന്ന് കമൻറ്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം. അതിനു മുന്നേ ഒരു ചെറിയ കാര്യം, ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.